430 കിലോ സ്വർണമാണ് വിമാനത്താവളം വഴി ഈ രീതിയിൽ കടത്തിയത്. 30 കിലോ സ്വർണമാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പ് കടത്തിയതായി കരുതുന്നതിൻ്റെ 3.7 കിലോ 3.25 കിലോ മാത്രമാണ് ഇതുവരെ പിടികൂടാനായത് എന്നുള്ളതാണ്. ജോഷി, അപ്പോൾ 230 കിലോ സ്വർണമെങ്കിലും കടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റിക്കവറി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് എവിടേക്ക് പോയി എന്നത് സംബന്ധിച്ച് അന്വേഷണത്തിലേക്കാണോ ഇപ്പോൾ കടക്കുന്നത്? തീർച്ചയായും വ്യാപകമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടിവരും എന്ന് തന്നെയാണ് കസ്റ്റംസ് വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 230 കിലോ, അതായത് ഇപ്പോൾ പിടിച്ച 30 കിലോയിൽ കുറച്ച് 200 കിലോ സ്വർണം 13 തവണയായി തിരുവനന്തപുരം വിമാനത്താവളം വഴി കേരളത്തിലേക്ക് എത്തി എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വിശദാംശം ഉള്ളത്, ഈ കള്ളക്കടത്തിന് മുമ്പായി പ്രതികൾ ഒരു ഡമ്മി പരീക്ഷണം നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതായത് ഈ കള്ളക്കടത്ത് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ഡമ്മി സാധനം, ഒരു ഡമ്മി ബാഗേജ് സമാനമായ രീതിയിൽ അയച്ചിട്ടുണ്ട്. അതായത് ദുബായിൽ നിന്ന് ഫൈസൽ ഫരീദ് ഉൾപ്പെടുന്ന ഒരു സംഘം വീട്ടുപകരണങ്ങൾ അടങ്ങുന്ന ഒരു വസ്തുക്കൾ, കുറച്ച് വസ്തുക്കൾ 10-30 കിലോയുള്ള വസ്തുക്കൾ സമാനമായ രീതിയിൽ ദുബായ് വഴി എയർ കാർഗോ വഴി ദുബായിലെ കാർഗോ വിഭാഗം വഴി അയക്കുകയും സ്കൈ കാർഗോ വഴി അയക്കുകയും അതിനുശേഷം തിരുവനന്തപുരത്തെത്തി സ്ഥലത്ത് കൈപ്പറ്റുകയും ചെയ്തു സമാനമായ രീതിയിൽ തന്നെ. അതിനുശേഷമാണ് ഈ ഡമ്മി പരീക്ഷണം വിജയമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇവർ സ്വർണം അയച്ചു തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ കിലോ അയച്ചത് 30 കിലോ സ്വർണമാണ്. പക്ഷേ ഇതിന്റെ വസ്തുക്കൾ, പ്രത്യേകിച്ച് 75-80 കിലോയൊക്കെ പല ഘട്ടങ്ങളിലും അതിനകത്ത് ബാഗേജിലുണ്ടായിരുന്നു. അതിൽ പരമാവധി ഉണ്ടായിരുന്നത് 30 കിലോ സ്വർണമാണ്. അത്തരത്തിൽ 13 തവണ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ സ്വർണം മാത്രമായി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 20 തവണയോളം ബാഗേജ് വന്നിട്ടുണ്ട്. പല ബാഗേജുകളിലും ഈ നയതന്ത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്വർണം കടത്തിന് വേണ്ടി ഇത്തരത്തിൽ 13 തവണയായി തിരുവനന്തപുരം വിമാനത്താവളത്തെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 200 കിലോ കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അത് കണ്ടെത്തുന്നത് അത്ര പ്രായോഗികമല്ല എന്ന് പറയുന്നു. കാരണം കാലപരിധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണോ ജോഷി? 2019 ജൂലൈ മുതലാണ് ഈ കള്ളക്കടത്ത് തുടങ്ങിയത് എന്നാണ് വ്യക്തമാകുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ സ്വർണം, അതായത് അവർ തന്നെ പറയുന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ് ഇതിനുമായി ബന്ധപ്പെട്ട് നടത്തിയതെന്ന് പറയുന്നു. പ്രത്യേകിച്ചും ഈ ആളുകളിൽ നിന്ന് സ്വർണം വാങ്ങാനുള്ള ആളുകളെ ജലാലൻ ടീമും കൂടി ചേർന്ന് കോഴിക്കോട് കൊടുവള്ളി ഭാഗങ്ങളിൽ നിന്ന് ആളുകളെ കണ്ടെത്തുന്നു. അവരിൽ നിന്ന് പൈസ വാങ്ങുന്നു. ആ പണം വാങ്ങിയ ശേഷം ഈ സ്വർണം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. അതായിരുന്നു അവരുടെ രീതി. കാരണം ഇവർക്ക് അങ്ങനെ കാര്യമായ പൈസ, അതായത് ഈ പണം മുടക്ക് അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രങ്ങളുടെ കയ്യിൽ കാര്യമായ പൈസ ഇല്ല. ഇവർ സ്വർണം ആവശ്യമുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങുന്നു. അതിനുശേഷം ആ പണം ഉപയോഗിച്ച് അവർ ദുബായിൽ നിന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് സ്വർണം വാങ്ങിയ ശേഷം അത് നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു അവരുടെ രീതി എന്ന് പറയുന്നതിന്റെ ലാഭം ഇവർ പങ്കിട്ടെടുക്കുന്നു. ജലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കിട്ടെടുക്കുന്നു എന്നാണ് പറയുന്നത്. ഈ 200 കിലോ കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് പല കൈമറിഞ്ഞ് പല ജ്വല്ലറികളിലേക്കായി, ചെറുതും വലുതുമായ പല ജ്വല്ലറികളിലേക്കായിട്ട് പോയി. ഇതിൽ ഇടനിലക്കാരായ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷേ ഈ സ്വർണം കണ്ടെത്തുക അത്ര ബുദ്ധിമുട്ടാണ്. അത് തന്നെ അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഷമീം എന്ന് പറഞ്ഞാൽ, അതായത് അവിടുത്തെ ഒരു ജ്വല്ലറിയുടെ പാർട്ണറാണ്, ഇയാൾക്ക് മാത്രമായി ഏതാണ്ട് പല ഘട്ടങ്ങളിലായി ഏതാണ്ട് 4.25 കിലോ സ്വർണം ഇവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ 3.7 കിലോ സ്വർണം മാത്രമാണ് നിലവിൽ റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി സ്വർണം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. കാരണം അതൊക്കെ തന്നെ ആഭരണങ്ങളൊക്കെയായി പല സ്ഥലങ്ങളിലൂടെയും പോയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിൽ തന്നെയാണ് കസ്റ്റംസ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇതിന് പിന്നിലെ കണ്ണികൾ ആരൊക്കെ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു വിവരം കൂടിയുള്ളത്, ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടി വരും. അത് തിരുവനന്തപുരത്ത് തന്നെ വെച്ച് തന്നെയാകും ചോദ്യം ചെയ്യൽ എന്നുള്ള വിവരമാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. സുരേഷ്.